ഗോപനും അവരുടെ കാര്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഉത്തരവാദിത്വമില്ലേ? ഗോപനും സഹായിക്കട്ടെ. ചാരിറ്റി വിവാഹം നടത്തണമെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടച്ച. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയാണ് അവർ സഹായിക്കുന്നത്. ശ്രുതി എന്റെ ബന്ധുവല്ലേ, എന്റെ കൂടെയല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരീ വിവാഹം ഏറ്റെടുക്കില്ല. ഇത് ചുമ്മാ നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഇവർ ഓരോരോ ന്യായങ്ങൾ കണ്ടെത്തുന്ന. ശ്രുതിയുടെ വിവാഹം ഞങ്ങൾ നടത്തും. ശ്രുതിക്ക് വേറെ ആരുമില്ല സഹായിക്കാൻ. അതറിഞ്ഞിട്ടും അവളെ വിവാഹം കഴിക്കാൻ സമ്മതം മൂളിയതല്ലേ ശ്യാം? നല്ല മനസ്സുള്ളവനവൻ. സ്ത്രീധനക്കാര്യം പോലും പറഞ്ഞിട്ടില്ല. വളരെ ലളിതമായി വിവാഹം നടത്തിയാൽ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. അച്ഛനും അമ്മയും കരുതുന്ന പോലെ ഈ വിവാഹത്തോടെ നമ്മൾ വലിയ കടക്കാരൊന്നും ആവാൻ പോകുന്നില്ല. ഗോപേട്ടനോട് സംസാരിച്ച് സഹായിക്കാൻ പറയാം. അപ്പൊ പിന്നെ നമുക്ക് വലിയ ബാധ്യത വരില്ലല്ലോ. ആ വന്നിരിക്കുന്ന പിള്ളേരോട് ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല, അവരോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളോട് ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഈ പെടാപ്പാട് ഞങ്ങൾക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാ ഈ പറയുന്നത്. ഗോപനും കൂടെ സഹായിക്കുവാണെങ്കിൽ വലിയ ബാധ്യത വരില്ലായിരിക്കും. എന്താന്ന് വെച്ചാ നിങ്ങളെ തീരുമാനം പോലെ നടക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും ശരി, ചെലവുകൾ ചുരുക്കി മതി. പിന്നെ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ, ഇത് അടുത്തും പുറകെ നിൽക്കുകയല്ലേ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായത്. ആശ്വാസമായി. ഒടുക്ക സമ്മതിച്ചല്ലോ രണ്ടുപേരും. വലുതുകാലി വെച്ച് കേറി വാ മോളെ. ഇതെന്താ ഇങ്ങനെ? പെണ്ണിന്റെ അച്ഛന് പൂത്ത കാശില്ല, എന്നിട്ട് എന്തിനാ ഇങ്ങനെ രജിസ്റ്റർ മാരേജ്? ആർപ്പാടത്തോടെ നടത്തേണ്ട കല്യാണമല്ലേ? പെണ്ണിന്റെ ആദ്യ വിവാഹം അങ്ങനെയല്ല നടത്തിയത്, ഇത് രണ്ടാം ഘട്ടാ. അതാ ഇങ്ങനെ ചെറുക്കനൊന്നാം ഘട്ടല്ലേ, ഇതിലെന്തോ വശപ്പശകൊണ്ട്. ആൾക്കാരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ആഗ്രഹിച്ചത് അല്പം വൈകിയാണെങ്കിലും നടന്നില്ലേ, അല്ലേ ശ്യാമേട്ട? അതെ, മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ സന്തോഷിച്ചേനെ. സാരല്ല, അല്പം വൈകിപ്പോയെങ്കിലും നീ എന്റെ കൈകളിലെത്തിയല്ലോ.
പറ്റി ചേച്ചിക്ക്. നമ്മളൊരു ഡ്രാമ കളിച്ചു, അത് പിടിക്കപ്പെട്ടു. എങ്കിലും അനിയത്തിക്കുട്ടിയുടെ കല്യാണം നടത്തിത്തരാന്ന് ദീപ് തേച്ച് വാക്ക് തന്നില്ലേ? സന്തോഷിക്കല്ലേ വേണ്ടേ? എന്താ ഇപ്പൊ ചേച്ചിക്കൊരു സങ്കടം? അത് വേണ്ട വീണേ, അത് ശരിയാവില്ല. എന്തുപറ്റി? നീ ആ സംഘടനയുടെ ആളെ ഒന്നുകൂടെ വിളിച്ച് സംസാരിക്കും, നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം, അവര് വിവാഹം നടത്തിത്തരും. ഇനിയും അതിന് സമയമുണ്ടല്ലോ. അതിന് ദീപ്തി അടുത്ത് സമ്മതിക്കോ? പോട്ടെ, സൂരജായിട്ട് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം, അവർക്ക് നമ്മളൊരു ബാധ്യത ആവരുത്. എന്താ ഇപ്പൊ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? എന്തു പറ്റി? ആന്റിയും കൃഷ്ണങ്കിളും സൂര്യജിത്തിനോടും ദീപ്തേച്ചോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വിവാഹം നടത്തി ബാധ്യത ഉണ്ടാക്കേണ്ടെന്ന രീതിയിലാ അവർ സംസാരിച്ചത്. നിങ്ങൾ ആ പിള്ളേർക്ക് ഇവിടെ അഭയം കൊടുത്തു, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അവര് വിവാഹം നടത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞ റിസോർട്ടിന്റെ പേരിൽ ലോൺ അടച്ചു തീർക്കാനുണ്ട്. മോളെ, ഇവൻ ഇപ്പോഴും ബേക്കറി പണിയല്ലേ ചെയ്യുന്നത്? മോക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് ലോൺ അടയ്ക്കാനല്ലേ ഉപയോഗിക്കുന്നേ, അതൊക്കെ നിങ്ങൾ മറന്നോ. പിന്നെ എങ്ങനെ വിവാഹം നടത്തുമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. സൂര്യജേട്ടനും ദീപ്തേച്ചിക്കും ഇപ്പൊ തന്നെ ധാരാളം ബാധ്യതകളുണ്ട്. എന്റെ കല്യാണം കൂടി നടത്തി കഴിയുമ്പോ അത് കൂടും. എന്തിനാ വീണേ അവരെ വെറുതെ? നല്ല മനസ്സാ അവരുടേത്. നമുക്കിവിടെ അഭയം തന്നത് എന്നെ വലിയ കാര്യം. അതിന്റെ കൂടെ അവരെ വീണ്ടും കഷ്ടപ്പെടുത്തണു. വേണ്ട വീണെ, നമ്മൾ ആർക്കും ഒരു ബാധ്യത ആവണ്ട. മറ്റുള്ളവര് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. സൂര്യജിനോട് സംസാരിക്കാം നമുക്ക്. എന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കണ്ടെന്ന് പറയാം. സംഘടന നടത്തുന്ന വിവാഹത്തിന് ശ്യാമേട്ടൻ സമ്മതിക്കോന്നറിയില്ല. എങ്കിലും നമുക്ക് അവരെ തന്നെ സമീപിക്കാം. ഇനി അതും നടന്നില്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് വെക്കാം. നടന്നില്ലെങ്കിലും വേണ്ടില്ല, സൂര്യജീടനും ദീപ്തേച്ചിക്കും ഒരു ബാധ്യത ഉണ്ടാവരുത്. വാ, സൂര്യജീടനോട് സംസാരിക്കാം. ചേച്ചി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അറിയാവുന്നോണ്ടാ ഒക്കെ ഞങ്ങൾ മറച്ചു വെച്ചത്. ഇവിടെ ഇങ്ങനൊരു അഭയം തന്നത് എന്നെ വലിയ സഹായമാണ്. അതിന്റെ കൂടെ എന്തിനീ ബാധ്യത കൂടി ഏറ്റെടുക്കുന്നു? അമ്മായി പറഞ്ഞതുപോലെ എന്തിനാ മൂലയ്ക്ക് കിടക്കുന്ന മഴുവെടുത്ത് കാലിലിടുന്നത്? അമ്മ പറഞ്ഞു നീ കേട്ടല്ലേ? ഉടുക്ക അമ്മ സമ്മതിച്ചത് നീ കേട്ട് കാണുമല്ലോ. എന്റെ അസുഖം, റിസോർട്ടിന്റെ പണി, ചെറിയ ബാധ്യതകളൊക്കെ ഉണ്ടെനിക്ക്. എന്നെ ബാധിക്കുന്ന എന്ത് കാര്യം വന്നാലും അമ്മയ്ക്ക് ടെൻഷന്. വിവാഹത്തിന് വീണ്ടും കടം വാങ്ങേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. ഉടുക്ക സമ്മതിച്ചില്ലേ?
ചേട്ടനും ചേച്ചിയും സമ്മതിപ്പിച്ചു എന്ന് പറ. ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവാഹത്തിന് സഹായിക്കും. അവര് പറയുന്ന വേദിയിൽ വെച്ച് വിവാഹം നടത്തണമെന്നേ ഉള്ളൂ. കൊറേ പെൺകുട്ടികളുടെ വിവാഹം ഒരുമിച്ചായിരിക്കും നടത്തുക. അങ്ങനെ ഒരു സാമൂഹ്യ വിവാഹം നടക്കണമെങ്കിൽ ഈ സൂരജ് മരിക്കണം. സുചിത്രയുടെ വിവാഹമാണെങ്കിൽ ഞാൻ അങ്ങനെ നടത്തുമോ? അതുപോലെ തന്നെ എന്റെ പെങ്ങളല്ലേ ഇവളും. അത് മാത്രമല്ല, അങ്ങനൊരു വിവാഹത്തിന് ശ്രുതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് സമ്മതിക്കോ? അതോ ഇനി അയാളും കൂടി സമ്മതിച്ചിട്ടാണോ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തത്? ശ്യാമേടന അറിയില്ല. ഈ രജിസ്റ്റർ ലെറ്റർ കൈ കിട്ടിയപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. ചേച്ചിയുടെ കല്യാണം ഏറ്റെടുത്ത് നടത്താൻ അനിയത്തി ഇറങ്ങിയിരിക്കുകയാണല്ലേ. വേറൊരു വഴിയും ഞാൻ കാണാത്തോണ്ട് കേട്ടോ. നീ ഇനി ഒരു വഴിയും കാണണ്ട, ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹ തീയതി എന്നാണെന്ന് പറഞ്ഞാൽ മതി, നാളെ തന്നെ നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങാം. ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു ഫിക്സ് ചെയ്ത ഡേറ്റ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് ശ്യാമേടന്റെ ഫോണിൽ കിട്ടിയത്. കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ, ശ്യാമേടനാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഞങ്ങൾ രണ്ടുപേര് ശ്യാമേടനെ അന്വേഷിച്ച് ശ്യാമേടന്റെ വീട്ടിൽ പോയിരുന്നു. ശ്യാമേട്ടൻ ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. വിവാഹം ഈ മാസം നടത്താൻ പറ്റില്ല, ഏതാണ്ട് ഒരു കൊല്ലത്തേക്ക് നീട്ടണമെന്ന് പറഞ്ഞു. ഞങ്ങള് സമ്മതിച്ചു. വിവാഹം ഈ മാസം നടത്താൻ പറ്റില്ല, ഏതാണ്ട് ഒരു കൊല്ലത്തേക്ക് നീട്ടണമെന്ന് പറഞ്ഞു. ഞങ്ങള് സമ്മതിച്ചു. കുറച്ച് സമയം കിട്ടുന്നത് ഞങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി, അതാ പെട്ടെന്ന് സമ്മതിച്ചത്. അല്ല, അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു നീട്ടിവെക്കല്? അതിന്റെ ആവശ്യം എന്താ? നിശ്ചയിച്ച തീയതിക്ക് തന്നെ വിവാഹം നടക്കട്ടെ, അതാ നല്ലത്. ഞാനും ദീപ്തിയും കൂടെ ശ്യാമുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. നീ അവന്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് അയക്ക്. വിവാഹം നിശ്ചയിച്ച തീയതിക്ക് തന്നെ നടന്നിരിക്കും. ചേട്ടനും ചേച്ചിയും അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമ്മളായിട്ട് ഇനി അഭിപ്രായം ഒന്നും പറയണ്ട. ഏതായാലും എന്റെ ചേച്ചി ഭാഗ്യമുള്ളവളാ. ശ്രുതിയുടെ വിവാഹം നടത്താനായി കാശ് സംഘടിപ്പിച്ച് വെക്കുന്നതായിരിക്കും സൂരജേട്ടൻ. ആ കാശ് അടിച്ച് മാറ്റണം. കുറ്റം ശ്രുതിയുടെ മീനയുടെ തലയിലിടണം. വിവാഹ ആവശ്യത്തിനായി അവര് രണ്ടുപേരും മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കണം. എല്ലാവരും ചേർന്ന് രണ്ടിനെ ഇവിടുന്ന് തുരത്തിക്കൊള്ളും. വിവാഹം നടത്തി കൊടുക്കുന്നതിന് പകരം രണ്ടിനെ ഇവിടുന്ന് അടിച്ചോടിക്കും. മീനാക്ഷിക്ക് രണ്ട് മുഖമുണ്ട്, അതീ പിള്ളേർക്ക് അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എല്ലാത്തിനും കാരണം അമ്മയോ? ഇനി എവിടെ പോയി ടെയിലറെ തപ്പും? ഞാനൊന്നും പറഞ്ഞില്ല മോളെ. ഒന്നും പറഞ്ഞില്ല, ഒക്കെ എനിക്കറിയാം. കഷ്ടമുണ്ട് കേട്ടോ. നിന്റെ അച്ഛൻ പൂതക്കണ്ണാടി എടുത്തപ്പോഴേ ഞാൻ കരുതി. നാണു ഇല്ലല്ലോ. ആ ടെയിലറെ നിങ്ങളെ തല്ലാത്തത് ഭാഗ്യം. എന്തായി ഓർഡറൊക്കെ അയച്ചോ? എന്താ പറ്റി? ടെയിലർ എവിടെ? ടെയിലറെ പോയി. പോയോ? എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാതിരിക്കുന്നേ നല്ലത്. ഈ അമ്മയെ കുഴപ്പമുണ്ടാക്കിയത്. എടി മീനാക്ഷി കാൽ പിടിച്ചോണ്ട് വന്നൊരു ടെയിലറാ, ഭയങ്കര പാടപ്പെ ടെയിലറെ കിട്ടാൻ. ഇനി പാഴ്സൽ എങ്ങനെ അയക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. എടി നീ ഇതും കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് പൂട്ടിക്ക് വന്ന്. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് തന്നെ തീർത്തോളാം. അമ്മ എന്താ ടെയിലറെ കൊണ്ടുവരുമോ? ടെയിലർ ഒന്നും വേണ്ട, പാഴ്സൽ ഞാൻ അയച്ചോളാം. നിങ്ങൾ ആ അഡ്രസ് ഒന്ന് തന്നാ മാത്രം മതി.
എന്റെ മക്കളെ നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. സമയമായാലും ഉറങ്ങിയേന്നു. ശ്യാമേണ് ഇത് എവിടെ പോയി? ശ്യാമേട്ടാ, ശ്യാമേട്ടാ, ഫോൺ ദാ വരുന്നു. ശ്രുതി, എന്റെ ഫോൺ എടുക്കാതെ ഓഫീസിൽ നിന്നാ? ലീവിന്റെ കാര്യം പറയാനായിരിക്കും, എടുത്ത പ്രശ്നമാണ്. എടുക്കായിരുന്നില്ലേ, അവരെന്ത് കരുതി കാണും? നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞിട്ടേ ഇനി ജോയിൻ ചെയ്യുന്നുള്ളൂ. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഫോൺ എടുത്താ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയും. രാധികേ, എനിക്കൊരു കട്ടൻ ചായ വേണം. അതിനെന്താ, ഞാൻ ഇപ്പൊ ഇട്ട് തരാം. ഫോൺ അവൾ എടുക്കാത്ത ഭാഗ്യം. ഇനി എന്റെ വിവാഹം നടന്നത് അറിഞ്ഞിട്ട് വിളിച്ചതായിരിക്കോ ശ്രുതി? ഏ, അങ്ങനെ ആവാൻ വഴിയില്ല. എന്താ പറ്റിയത് ശ്യാമേട്ടന്? എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു, എന്താ ഫോൺ എടുക്കാത്ത? ശ്യാമേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരുപാട് തവണ ട്രൈ ചെയ്തു. എന്തെങ്കിലും തിരക്കിലായിരിക്കും. സൂരജേട്ടനും ദീപ്തിയച്ചും പറഞ്ഞതൊക്കെ ശ്യാമേട്ടനോട് പറയണ്ടേ? രാത്രി വിളിച്ചാൽ മതി, ചിലപ്പോ ഇപ്പൊ ഡ്യൂട്ടിയിലായിരിക്കും. ഇവരുടെ ഭാവം കണ്ടാ തോന്നും ഇവരെ നമ്മൾ പിടിച്ച് വിഴുങ്ങാൻ പോവാ. എന്താ രണ്ടാളും ഞങ്ങളോട് മിണ്ടാത്ത? ഒന്നുമില്ല ആന്റി. അതെ, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അത് ഏത് സമയത്താണെങ്കിലും പറയും. അതെന്റെ ശീലമാ എന്ന് കരുതി. ഞാൻ സ്നേഹം ഇല്ലാത്തവളാണ് എന്ന് കരുതണ്ട. സ്നേഹം ഇല്ലാത്തവരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ആന്റി. പിന്നെ എന്തിനാ രണ്ടുപേരും ഞങ്ങൾ വന്നപ്പോ മുങ്ങാൻ തുടങ്ങിയേ? ഏയ്, ഒന്നുമില്ല. എന്നാ പിന്നെ രണ്ടാളും ദാ ഇവിടെ വന്നിരിക്കേ. ഇത് ഏത് നേരം നോക്കിയാലും ആ മുറിക്കാതിരുന്ന ശ്വാസം മുട്ടി പോകും കേട്ടോ. ഇരിക്കേ, ശ്വാസകോശം സ്പോഞ്ച് പോലെ ആകാതെ അവിടെ വന്നിരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത സമൂഹ മനസാക്ഷി വേദനിപ്പിച്ച ദേവകി ടീച്ചറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയിലെ യുവജന നേതാവായ സതീഷും സ്കൂൾ പി ടി എ പ്രസിഡന്റ് ചന്ദ്രദാസുമാണ് അറസ്റ്റിലായത്. ഇന്നുച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി ഐ പി എസ് ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയതും പ്രതികളെ അറസ്റ്റ് ചെയ്തതും. നമ്മുടെ ടീച്ചറമ്മയുടെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ടീച്ചറമ്മയോ? നിങ്ങളുടെ അമ്മയാണ് അവര്. ഈ ടീച്ചറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവരെ പിടികൂടിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പക്ഷെ ഇത്രമാത്രം സന്തോഷിക്കാൻ വേണ്ടി എന്ത് ബന്ധമാ നിങ്ങൾക്ക് ഈ ടീച്ചറുമായിട്ടുള്ളത്? അത് ആ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറമ്മേന്ന് ഞങ്ങൾ വിളിച്ചിരുന്നത്. നിങ്ങളെ പഠിപ്പിച്ചോ കൊച്ചെ? നിങ്ങളുടെ വീട് എവിടെ? ആ ടീച്ചറിന്റെ വീട് എവിടെ? പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ സ്കൂളിലായിരുന്നു ആ ടീച്ചർ ആദ്യം പഠിപ്പിച്ചിരുന്നത്. പിന്നെയാ ഇപ്പൊ പഠിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് മാറിയത്. ഓ, അത് ശരി. കുട്ടികളായാൽ ഇങ്ങനെ വേണം. അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയ ആ ടീച്ചറോടുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാം. ആ
എന്തൊക്കെ പറഞ്ഞാലും നല്ല സ്നേഹമുള്ള കുട്ടികളാ കൃഷ്ണേട്ടാ. അതൊക്കെ തന്നെയാ. പക്ഷെ ഈ കുട്ടികൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുട്ടികൾക്കൊരു ബാധ്യതയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിള്ളേരുടെ വിവാഹത്തോടെ അവര് വീണ്ടും കടക്കണിയിലാവും. കല്യാണം നടത്തി കൊടുക്കാന്ന് പിള്ളേര് തീരുമാനിച്ചില്ലേ, പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്താന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പോലെ നടത്തട്ടെന്നേ. തീയതി നിശ്ചയിച്ചതിന് ശേഷം അങ്ങനെ പെട്ടെന്ന് ഏകപക്ഷീയമായി മാറ്റുന്നത് ശരിയല്ലല്ലോ. ഞാനും ഹസ്ബൻഡും നാളെ ശ്യാമിന്റെ വീട്ടിലേക്ക് വരാം. ഓക്കേ.